വളരെ സന്തോഷത്തോടുകൂടി നമുക്ക് ഈ മാസം കൂടി പ്രവേശിപ്പാൻ തക്കമാണ് അവസരം കർത്താവ് ഒരുക്കി. ഭയങ്കര സന്തോഷമുണ്ട്. നമ്മേക്കാൾ ശ്രേഷ്ഠന്മാരും നമ്മേക്കാൾ ശക്തന്മാരും വിദ്യാസമ്പന്നരും സമൂഹത്തിലെല്ലാ നിലയിലും പ്രശംസിപ്പാൻ തക്കവണ കഴിവുള്ള ഒത്തിരി ആൾക്കാർ, അവർ നിൽക്കുമെന്ന് തോന്നി ജീവിക്കുമെന്ന് അവർക്ക് പ്രതീക്ഷയുണ്ടായിരുന്നു. പക്ഷേ അവർ ജീവൻ നിൽപ്പാൻ കഴിയാതെ വണ്ണം നിസ്സാര രോഗങ്ങൾ, നിസ്സാര ആക്സിഡൻറ്റുകൾ അവരുടെ ജീവിതത്തിന്മേൽ, അവരുടെ ലൈഫിനെ, അവരുടെ ജീവിതത്തെ കാർന്നു നിന്നുപോയി. എന്നാൽ ദൈവത്തെ സേവിക്കുന്ന ദൈവമക്കൾക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വളരെ ഭദ്രതയോടെ കർത്താവ് പരിപാലിച്ചു. അതുകൊണ്ട് ഒരു പുതിയ അധ്യായം തുറക്കുന്ന പോലെ ഒരു പുതിയ മാസം നമുക്കൂടെ കർത്താവ് തുറന്നു തന്നിരിക്കുന്നത്. കർത്താവിൻ്റെ വചനം പഠിപ്പിക്കുന്നു, നീ ഇന്ന് കണ്ടതല്ല ഇനി അധികം കാണും. ഫിലിപ്പോസ് നദനിൻ്റെ അടുക്കൽ വന്ന സമയത്ത് നദനെ ഒരു വാക്ക് ചോദിച്ചു, ഞാൻ നിന്നെ വിളിച്ചെടുത്ത് വരാം, പക്ഷേ എനിക്ക് അവിടെ വന്നു കഴിഞ്ഞാൽ വല്ലതും കിട്ടുമോ എന്നൊരു വാക്ക് നദനയിൽ ഫിലിപ്പോസിന് വന്ന അഭിഷിക്ത ദാസനോട് ചോദിച്ചപ്പോൾ അഭിഷിക്തനായ ഫിലിപ്പോസ് ഉപദേശി പറയുന്ന വാക്കാകുന്നു, നീ വന്ന് കാണുക. എന്നൊരു പറഞ്ഞു, നീ വാക്ക് ഇത് കണ്ടതല്ല ഇനി അധികം നീ കാണും എന്നൊരു വാക്കുകൂടെ കർത്താവ് കൊടുത്തു. വാസ്തവത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം, കഴിഞ്ഞ മാസങ്ങളിലെല്ലാം, ഒരു വർഷത്തിൻ്റെ പകുതി മാസം നമ്മെ വിട്ട് പോയി അടുത്തൊരു പുതിയ മാസത്തിൽ ആ പകുതി വശത്തിലേക്ക് നമ്മൾ പ്രവേശിപ്പാൻ തക്കവണ്ണം കർത്താവ് അവസരം ഒരുക്കി. എങ്കിൽ ദൈവത്തിൻ്റെ പദ്ധതി നമ്മൾ മേൽ നിറവേറുവാൻ തക്കവണ്ണം ഉള്ളത് കൊണ്ടാണ് കർത്താവ് നമുക്ക് ഈ തലത്തിൽ നീങ്ങുമ്പോൾ അവസരം കർത്താവ് ഒരുക്കിയത്. സുവിശേഷത്തുള്ള ആർത്തിയാർത്തി നിമിത്തം ഞങ്ങളുടെ ഈ ചെറിയ ശുശ്രൂഷയെ സഹായിപ്പാൻ തക്കവണ്ണം ഒരു കർത്താവിൻ്റെ ഭൃത്യൻ, വളരെ ജീവിത അനുഭവമുള്ള, ചുട്ടേറിയ മാനസിക സംഘർഷത്തിൽ കൂടി യാത്ര പുറപ്പെട്ട ഒരു കർത്താവിൻ്റെ ദാസൻ, കർത്താവിൻ്റെ പേരെ മാനിച്ചുകൊണ്ട് ആമേ ഇതിൻ്റെ ശുശ്രൂഷയെ ഒന്ന് കൈത്താങ്ങൾ ചെയ്യുവാനൊക്കെ വണ്ണം കർത്താവ് സഹായിച്ചു. അദ്ദേഹത്തിൻ്റെ പേര് രാജു എന്നാണ്. അദ്ദേഹത്തിൻ്റെ ആ വിഷമത്തിൻ്റെ ഘട്ടത്തിൽ നടത്തിയ കർത്താവിനെ ശുശ്രൂഷിക്കുന്നതായ ഈ ഫെയ്ത്ത് അലൈവിൻ്റെ ശുശ്രൂഷയെ ഒരു ചെറിയൊരു കൈത്താങ്ങൾ ചെയ്യുവാനൊക്കെ വണ്ണം ആ പ്രിയപ്പെട്ടവനെ കാണിച്ചു. ആ നല്ല മനോഭാവത്തിൽ ഞാൻ ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. വാസ്തവത്തിൽ ദൈവം അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ തലമുറയെയും ആ കുടുംബത്തെയും ദൈവം മാനിക്കട്ടെ. ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ജോലിയിൽ തനിക്ക് ഒത്തിരി വർത്തനവ് കൊടുക്കേണ്ടതുണ്ട്. അത് കർത്താവ് കൊടുക്കണം. ഇന്ന് ഈ വൈകവേളയിൽ ഞാൻ പറഞ്ഞല്ലോ, ഈ ശുശ്രൂഷ വളരെ ചിലവേറിയ ശുശ്രൂഷകളാണ്. വില മുടക്കിയാണ് ശുശ്രൂഷ നടത്തുന്നത്. മറ്റൊരു വരുമാനം പോലും എൻ്റെ പുറകിലില്ല. എങ്കിലും ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിക്കുന്ന ചില ദൈവമക്കളെ അകത്തേക്ക് കൊടുക്കുന്ന ആ ആർത്തിയാണ് ഈ ശുശ്രൂഷയ്ക്ക് അല്പമെങ്കിലും മുമ്പോട്ട് ഗമിപ്പാൻ തക്കവണ്ണം ദൈവം പ്രാപ്തനാക്കിയത്. ഒരു നിമിഷം ആ സുവിശേഷത്തോട് കാണിച്ച ആർത്തി നിമിത്തം അദ്ദേഹത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ വർധനവിന് വേണ്ടി ദൈവമക്കൾ നമുക്ക് ഒരുമിച്ചെന്ന് പ്രാർത്ഥിച്ച് നിങ്ങളുടെ നാമിന് ഒരു സ്തോത്രമെന്ന് ആ കുടുംബത്തിനെ പറയാമോ? സ്വർഗസ്ഥ പിതാവേ, അവാശല്യ രാജു എന്ന് പറഞ്ഞ അംഗദാസനായി പ്രാർത്ഥിക്കുന്നു. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനായ കുഞ്ഞിനാ ദൈവത്തെ സ്തോത്രം. കർത്താവിൻ്റെ കഷ്ടത അനുഭവത്തിൽ ഒത്തിരി ആമേ ത്യാഗങ്ങൾ സഹിച്ചപ്പോൾ അവിടെയൊക്കെയും ദൈവം തൻ്റെ കൂടെ ഇരുന്ന് തന്നെ സഹായിച്ചു, ശക്തീകരിച്ചു. ഈ ശുശ്രൂഷയോട് അദ്ദേഹം ആ പ്രിയപ്പെട്ടവൻ കുടുംബം കാണിച്ച നല്ല സ്നേഹത്തിന് ദൈവം പ്രിയപ്പെട്ടവനെ ഇരട്ടി അനുഗ്രഹത്തിന് യോഗ്യതെടുക്കണം. ലോകത്തിൻ്റെ അഞ്ച് വൻകരകളിൽ നിന്നുകൊണ്ട് ഈ ശബ്ദം കേൾക്കുന്ന ദൈവമക്കൾ ചേർന്ന് ഒരു സ്തോത്രം പറയുമ്പോൾ ആ പ്രിയപ്പെട്ടവൻ്റെ ജീവിതത്തിൽ വലിയ വർധന ഉണ്ടാകുമല്ലോ. നിങ്ങളുടെ നാമം ചൊല്ലി ഈ ഏഴാമത്തെ മാസം ഞാൻ പ്രിയപ്പെട്ടവനെ അനുഗ്രഹിക്കുന്നു. ഞങ്ങളെല്ലാവരും ചേർന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹമായി മാറും. യേശു ക്രിസ്തു നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് ആ കുടുംബത്തെ അനുഗ്രഹിക്കട്ടെ. വിശ്വസ്തയോടും ക്ഷമയോടും കൂടെ കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം ആമേ ഈ ഫെയ്ത്ത് അലൈവിൻ്റെ ശുശ്രൂഷയെ കാണുവാനും പ്രാർത്ഥനയിൽ ഓർത്ത എല്ലാ ദൈവമക്കൾക്കും ഏഴാം മാസത്തുള്ള സകല വന്ദനങ്ങളെയും അറിയിക്കുന്നു. ഈ ഏഴാമത്തെ മാസം വളരെ പ്രതീക്ഷയോടുള്ള മാസമാണ്. ഞാനും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു, നിങ്ങൾ എല്ലാവരും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു, ലോകം മുഴുവനും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു. ഒരു ഏഴാം നാൾ ദൈവത്തിൻ്റെ പദ്ധതി നമ്മളിലേക്ക് നടത്തി നമ്മെ ലോകത്തിൻ്റെ നടുവിൽ, അപമാനിക്കപ്പെട്ട ദേശം നടുവിൽ കർത്താവിനെ മാനിക്കണം. ചിലരുടെ ഇറക്കി വിട്ടു, ചിലരുടെ കൈകൊണ്ട് തടഞ്ഞു, ചിലരുടെ വേണ്ടാന്ന് പറഞ്ഞ് മാറ്റിയിട്ടു, ചിലരുടെ പേപ്പറിനകത്ത് ചുമന്ന മഷി കൊണ്ട് ഒപ്പ് അമ്മയെ വെട്ടിക്കൊടുത്തു. ഇങ്ങനെ ഇങ്ങനെ ഒത്തിരി അമ്മയെ കംപ്ലീറ്റ് ചെയ്യുവാൻ കഴിയാതെ അല്ലെങ്കിൽ ഇൻകംപ്ലീറ്റായി നിൽക്കുന്നതായ ഒത്തിരി മേഖലയ്ക്കകത്ത് സ്വർഗം അവിടെ തൻ്റെ കൈയൊപ്പിട്ട് ഈ മാസം നമ്മെ ആദരിക്കാൻ പോകുന്ന ഒരു വെളിപ്പാടുണ്ട്. ആ വെളിപ്പാട് ഇന്ന് ദൈവത്തിൻ്റെ ആത്മാ ഒന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ
ഈ മാസം മുഴുവനും ഈ മാസം 31 വരെ നമ്മ ദിവസമുണ്ട് ദൈവത്തിന്റെ ആത്മാ ഈ ദിവസങ്ങളിലെല്ലാം ഓരോ ദിവസം കഴിയുന്തോറും ഒരു പുതിയ പേജ് തുറന്നു തുറന്നു വരുന്ന പോലെ പരിശുദ്ധാത്മാവ് ചില അനുഗ്രഹത്തിന്റെ ശബ്ദങ്ങൾ നമ്മെ കേൾപ്പിക്കാൻ പോകുന്ന ദിവസങ്ങളാണ് മറക്കരുത് സാത്താൻ ഉണ്ട് ലോകമുണ്ട് നമ്മെ തടയുന്ന ഒത്തിരി മേഘലുണ്ട് പക്ഷേ ഒരു കാര്യം പറയാം വചനത്തോടും ദൈവത്തോടും അവന്റെ ആത്മാവിനോടും ചേർന്ന് നിൽക്കുവാൻ തക്കവണ്ണം തയ്യാറാണെങ്കിൽ വിശുദ്ധിയോടും വേർപാടോടും കർത്താവ് എന്ത് പറയുന്നു അത് അതുപോലെ പച്ചയ്ക്ക് വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഈ മാസം നിങ്ങളുടെ ജീവിതത്തിൽ മറക്കുവാൻ കഴിയാത്ത വിടുതൻ്റെയും സന്തോഷത്തിൻ്റെയും മാസമായി മാറും ഒരിക്കലും വചനപ്രവ വാക്കാകുന്നു അവൻ കുനിഞ്ഞവരെ അവൻ നിവർത്തുന്നു എന്ന വാക്കാണ് അവൻ താണവരെ അവൻ ഉയർത്തി സിംഹാസനത്തിൽ ഇരുത്തുന്നുണ്ട് പ്രഭുക്കന്മാർ ഇരുത്തുന്നു എന്നാകുന്നു ലൂക്കോസ് സുവിശേഷപ്പെട്ട വാക്ക് എങ്കിൽ ദൈവത്തിൻ്റെ ആത്മ നമ്മയും അതേ തലത്ത് കൊണ്ടെത്തിക്കുമെന്നൊക്കെ വണ്ണം കർത്താവിന് കഴിയും കർത്താവിൻ്റെ അമ്മയായ മറിയ ഒരു വാക്ക് പറഞ്ഞു കർത്താവ് ഞാൻ കർത്താവിൻ്റെ ദാസി നിന്റെ ഇഷ്ടം ഒന്ന് നടത്തട്ടെ എന്ന് പറഞ്ഞു അതുകൊണ്ട് ലോകം മുഴുവനും ആ പ്രിയപ്പെട്ട മാതാവിനെ ആ കർത്തദാസിയെ അയാമേ സ്തോത്രം അറിയത്തക്കവണ്ണം ദൈവം മാനിച്ചു കർത്താവിൻ്റെ കൃപയും കടാക്ഷവും നമ്മളിലേക്ക് ഈ മാസം ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മയും ജീവനുള്ള കാലം ലോകം മുഴുവൻ കാലം അത്രയും നമ്മെ പ്രശംസിക്കത്തക്കവണ്ണം നാം മരിച്ചു പോയാലും നാം മണ്ണിന് ഇരയായി തീർന്നു പോയാലും നമ്മുടെ ദൈവം നമ്മെ മാനിച്ച മാന്യത അല്ലെ ഉയർത്തിയ ഉയർച്ച ഒന്നും ആടും നാവൊന്നും അറ്റുപോകുകയില്ല ഒരു ലോങ്ങിൽ അത് സംസാരിക്കത്തക്കവണ്ണം കർത്താവ് അനുവദിക്കും വിശ്വസ്തയോടെ പരമാർത്ഥ ഹൃദയത്തോടെ നിർവ്യാജ വിശ്വാസത്തോടെ എൻ്റെ യേശുവിനെ അനുസരിപ്പാൻ ഈ വചനത്തെ പിൻപറ്റുവാൻ തക്കവണ്ണം താല്പര്യപ്പെട്ടാട്ടെ കർത്താവ് സംസാരിക്കും അല്പം നിമിഷമേ ഉള്ളൂ അതുകൊണ്ട് പരിശുദ്ധാത്മാവ് ഇടപെടും ഈ മാസം മുഴുവനും ഈ ചാനലിൽ കൂടെ ആമയെ ഫെയ്ത്ത് ലൈവിൻ്റെ ദൈവശബ്ദം കേൾക്കണം പരിശുദ്ധാത്മാ നിങ്ങളോട് ഇടപെടും നിശ്ചയമായിട്ടും അവൻ്റെ അത്ഭുതം കാണുവാൻ കഴിയും ആ ഉൽപ്പത്തി പുസ്തകം 2 അധ്യായത്തിൻ്റെ 1 വാക്യവും 2 വാക്യവും 3 വാക്യവും ഞാൻ വായിക്കുന്നു ഇങ്ങനെ ആകാശവും ഭൂമിയും അവയുള്ള ചരാചരങ്ങളൊക്കെയും തികഞ്ഞു താൻ ചെയ്ത പ്രവൃത്തികളൊക്കെയും ദൈവം തീർത്ത ശേഷം താൻ ചെയ്ത സകല പ്രവൃത്തിയിൽ നിന്നും 7 ദിവസം നിവൃത്തനായി താൻ സൃഷ്ടിച്ചുണ്ടാക്കിയ സകല പ്രവൃത്തിയിൽ നിന്നും അന്ന് നിവൃത്തനായതുകൊണ്ട് ദൈവം 7 ദിവസത്തെ അനുഗ്രഹിച്ച് ശുദ്ധീകരിച്ചു എന്നൊരു വാക്ക് അവിടെ ആത്മാവിനെക്കുറിച്ച് വാക്ക് 2 കാര്യമാണ് യേശുക്രിസ്തു ദൈവത്തിൻ്റെ വചനത്തിനകത്തേക്ക് പിതാവം ദൈവത്തിൻ്റെ ശബ്ദം കുറിച്ച് വെച്ച വാക്ക് കഴിഞ്ഞ 6 ദിവസമായിട്ട് സകല പ്രവൃത്തിയും ദൈവാത്മാവ് ആകാശവും ഭൂമിയും ഉണ്ടാക്കി അതിനുണ്ടാക്കാൻ കാരണം തൻ്റെ വായിലെ വാക്കാണ് അപ്പോൾ തന്നെ പരിവർത്തിക്കുന്ന ഒരു പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദമാണ് പരിവർത്തിക്കുന്ന പരിശുദ്ധാത്മാവും സർവശക്തൻ്റെ നാവിൻ്റെ അകത്തുള്ള അധികാരത്തിൻ്റെ ശബ്ദത്താൽ ഭൂമിയിൽ മനുഷ്യർക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ 6 ദിവസങ്ങളായിട്ട് അത് ഉണ്ടാക്കുവാനിടയാക്കി സ്തുത്രം നാവിലെ ശബ്ദത്താൽ അപ്പോൾ പരിശുദ്ധാത്മാവും ദൈവത്തിൻ്റെ ശബ്ദവുമായിട്ട് ഒരുമിച്ച് സന്ധിച്ചപ്പോൾ ഇന്ന് വരെ ഭൂമിയിലില്ലാത്ത ഒത്തിരി മറഞ്ഞിരിക്കുന്ന മനുഷ്യർക്ക് വേണ്ടുന്ന ലോകത്തിന് വേണ്ടുന്ന സകലകാലത്ത് കാര്യത്തെയും പരിശുദ്ധാത്മാവും ദൈവത്തിൻ്റെ ശബ്ദവും നിമിത്തം അത് പുറത്തേക്ക് കൊണ്ടുവരുവാൻ കാരണമായി അത് പുറത്തേക്ക് വന്നപ്പോൾ അവിടെ പറഞ്ഞ വാക്കി സകലവും നല്ലതെന്ന് ദൈവം കണ്ടു എന്ന വാക്കാണ് താങ്ക് യു ഡോഡ് യേശുവിൻ നാമത്തിൽ മറക്കരുത് സകലവും നല്ലതായി തോന്നി കർത്താവിന് വാസ്തവത്തിൽ ദൈവം എന്തെങ്കിലും തന്നിട്ടുണ്ടെങ്കിൽ ഇനി എന്തെങ്കിലും തരാനുണ്ടെങ്കിൽ ഇനി തരുമെന്ന് പ്രതീക്ഷയുണ്ടെങ്കിൽ ഓർത്തോണം സാറിൻ്റെ നല്ലതെന്ന് മാത്രത്തുള്ളൂ ഏറ്റവും നല്ലത് ഏറ്റവും പ്രാധാന്യമുള്ളത് താങ്ക് യു ഞാൻ വിശ്വസിക്കുന്നു ഇന്ന് വരെയും ശുശ്രൂഷ മേഖലയ്ക്കകത്തും ആത്മീയ മേഖലയ്ക്കകത്തും ഈ ദൂത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള വാക്കാണ് കർത്താവ് തന്നതൊന്നും ആ വിശ്വത്വം ഇല്ല ഇഷ്ടമില്ലാത്തൊന്നും തന്നിട്ടില്ല ഏറ്റവും നല്ലത് ഫാന്റാസ്റ്റിക് എന്ന വാക്ക് ഉപയോഗിക്കാം ഏറ്റവും അതിമനോഹരമായതായ കർത്താവ് ആമേ തന്നിട്ടുള്ളൂ അത് തന്നത് യഹോവയാണെങ്കിൽ അപ്പോൾ ദൈവം കഴിഞ്ഞ 6 ദിവസങ്ങളായിട്ട് എല്ലാം നല്ലത് എന്ന് കണ്ടതുകൊണ്ട് സ്തോത്രം ഇനി ഉണ്ടാക്കാൻ പോകുന്നത് ആദ്യം നല്ലതാക്കി തീർക്കാൻ തക്കണതാണ് അപ്പോൾ 6 ദിവസത്തിലേക്ക് ദൈവാത്മാവ് മനുഷ്യൻ ഉണ്ടാക്കുവാൻ കാരണമായി ആ മനുഷ്യന് വേണ്ടി സകല കാര്യങ്ങളെയും 5 ദിവസം ഉണ്ടാക്കി 6 ദിവസം മനുഷ്യനെയും കർത്താവ് ഉണ്ടാക്കിയപ്പോൾ അതിമനോഹരമായി കർത്താവിൻ്റെ സാദൃശ്യത്തിലും കർത്താവിൻ്റെ സ്വരൂപത്തിലും ദൈവാത്മാവ് ഉണ്ടാക്കി താങ്ക് യു ലോർഡ് ഞാൻ ഇന്ന് രാവൈകി വിളി പ്രസംഗിക്കുമ്പോൾ ആത്മാവിൽ ദൂത് ഞാൻ പറയാം നമ്മെ ആരെ കളിയാക്കുന്നുവെങ്കിൽ നാവ് തുറന്ന് പറയണം ഞാൻ എൻ്റെ യേശുവിനെ പോലെയാണെന്ന് പറയണം നമ്മെ ആരെങ്കിലും വിടക്കെന്ന് പറഞ്ഞ് തള്ളുന്നുവെങ്കിൽ പറയണം എൻ്റെ ദൈവത്തെ പോലെയാണ് ഞാൻ സ്തോത്രം നമ്മെ ആരെങ്കിലും ആമെ ചവിട്ടി താഴ്ത്തുന്നു തോന്നലുണ്ടെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ പറയണം ഞാൻ യേശുവിനെ പോലെയാണ് എൻ്റെ കർത്താവിൽ സ്വരൂപമാണ് അവരെ സാദൃശ്യമാണ് ഞാൻ പിശാചിൻ്റെ സാദൃശ്യത്തിനല്ല
പിശാച് സ്വരൂപത്തിലല്ല ലോകത്തിന്റെ ചിന്തകൾക്കനുസരിച്ചല്ല ദൈവം ഉണ്ടാക്കിയത് എന്റെ കർത്താവിന്റെ ഭാവനയിലും അവന്റെ രൂപഭാവത്തിലാണ് ഉണ്ടാക്കിയെങ്കിൽ നമുക്ക് ധൈര്യത്തോടെ പറയാൻ പറ്റും ഈ ഏഴാമത്തെ മാസം എന്നെ പിശാചിനെ പോലെയാക്കുവാൻ എന്നെ ലോകത്തെ പോലെയാക്കുവാൻ ലോകശക്തിയെ പോലെയാക്കുവാൻ അവൻ അധികം ശക്തിയോടെ തലപോക്കുന്നതായ ഇരുട്ടിന്റെ മണ്ണിൽ പൊങ്ങി വരുമ്പോൾ ആത്മാവിൽ ഞാൻ പറയാം എന്നെ ഉണ്ടാക്കിയത് ദൈവത്തെ പോലെയാണ് അവന്റെ സാദൃശ്യത്തെ പോലെയാണ് പക്ഷെ പിശാച് എന്നെ രൂപത്തിന് മാറ്റം ഉണ്ടാക്കി ഭാവത്തിന് മാറ്റം ഉണ്ടാക്കി വിചാരത്തിന് മാറ്റം ഉണ്ടാക്കി ചിന്തകൾക്ക് മാറ്റം ഉണ്ടാക്കി പല തലങ്ങളിലേക്ക് ഞാൻ അറിയാതെ എന്നെ വലിച്ചു കൊണ്ടുപോയി എന്ന് പറയാം പക്ഷേ ആത്മാവ് അത് ഒന്നുകൂടി തിരിച്ചു കൊണ്ടുവരികയാണ് വെട്ടുകൾ വെട്ടിക്കൊണ്ടുപോയി ഘട്ടമുണ്ടായി പച്ചപ്പിന് കൊണ്ടുപോയി ഘട്ടമുണ്ടായി തുള്ളന് വിട്ടിലും കൊണ്ടുപോയി ഘട്ടമുണ്ടായി അമ്മ ഒന്നുമില്ല അമ്മ അല്പം മാത്രമേ ഉള്ളൂ ചിതറിപ്പോയി ചിന്തിച്ചു പോയി കൊണ്ടുപോകേണ്ട എല്ലാം കൊണ്ടുപോയി ഭിക്ഷിറായിരിക്കുന്ന മേഖല ഉണ്ട് പക്ഷെ ആത്മാവ് ഇന്ന് വൈകൾ പറഞ്ഞു വാക്കാകുന്നു അതിൻ്റെ നടുവ് ദൈവം മടക്കി വരുത്തി എന്റെ സാദൃശ്യത്തിനും എന്റെ സ്വരൂപത്തുണ്ടാക്കിയ മനുഷ്യനെ ഞാൻ ഒരു സ്വസ്ഥതയിലേക്കും ഒരു സന്തോഷത്തിലേക്ക് സമാനത്തിലേക്ക് കൊണ്ടുപോകണമെന്ന് എന്റെ കർത്താവിന് ഇന്നും പ്ലാനുണ്ട് അതിനുവേണ്ടി പ്രവാചകന്മാരെ എഴുന്നേൽപ്പിച്ച് അതുകൊണ്ട് പുരോഹിതന്മാരെ കർത്താവ് എഴുന്നേൽപ്പിച്ച് ന്യായാധിപന്മാരെ എഴുന്നേൽപ്പിച്ച് അതിനുവേണ്ടിയാണ് സുവിശേഷന്മാരെ പാസ്റ്റർമാരെ ഇടയന്മാരെ ആമേശ്വോത്ര ഉപദേശക്കന്മാരെ എഴുന്നേൽപ്പിച്ചൊക്കെ മടക്കി കൊണ്ടുവരാൻ തക്കവണ്ണമാണ് എൻ്റെ കർത്താവിൻ്റെ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ 24 മണിക്കൂർ ഈ ദൈവശബ്ദങ്ങൾ ആമ ഈ മീഡിയ കൂടി ദൈവാത്മാവ് തരുന്നതും മടക്കി വരുത്തി ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ നിന്നും അന്യപ്പെട്ടു പോയ ദൈവിക സ്വരൂപം അന്യപ്പെട്ടു പോയ ദൈവിക പ്ലാൻ അന്യപ്പെട്ടു പോയ ദൈവിക കാഴ്ചപ്പാട് അന്യപ്പെട്ടു പോയ ദൈവം ജനത്തെ ദൈവം മടക്കി കൊണ്ടുവരാൻ തക്കവണ്ണമാണ് അഭിഷിക്തന്മാരെ വിലമുടങ്ങി കാര്യം ചെയ്യുന്നുവെങ്കിൽ മറക്കരുത് ഈ വിലപ്പെട്ട ശബ്ദങ്ങൾ ആലോചനകൾ കാമ തിരസ്കരിക്കാതെ മടങ്ങി വരൂ എൻ്റെ ദൈവം ഈ മാസത്ത് എൻ്റെ ദൈവത്തിൻ്റെ സ്വരൂപത്തിലേക്ക് മടങ്ങിക്കൊണ്ടുവന്ന് അവൻ്റെ സാദൃശ്യത്തിൽ മടങ്ങിക്കൊണ്ടുവന്ന് യേശുവിൻ നാമത്തിൽ ചിലരുടെ വാശി തീർക്കുവാൻ ചിലർ മറുപടി കൊടുക്കുവാൻ തക്കവണ്ണം അവൻ ചിലവുമ്പ് ആദരിക്കത്തക്കണം എൻ്റെ ദൈവത്തിന് പ്ലാനുണ്ട് പറ യേശുവിൻ നാമത്തിൽ ഞാൻ മടങ്ങി വരികയാണ് കർത്താവ് നീ എന്നെ മടക്കി വരുത്തുമാറാകണമേ അവൻ കഴിഞ്ഞ 6 ദിവസമായി കാര്യങ്ങളൊക്കെ കർത്താവ് ചെയ്തു അവിടെ പറഞ്ഞ വാക്ക് 7-ാം ദിവസം കർത്താവ് നിവൃത്തനായി യേശു സ്വസ്ഥമായി ഒരു ശബത്ത് അവിടെ പ്രഖ്യാപിപ്പാൻ കാരണമായി അതുകൊണ്ട് കർത്താവിൻ്റെ വാക്ക് 7-ാം നാളിനെ കർത്താവ് ശുദ്ധീകരിച്ചു എൻ്റെ 2 കാര്യം മണിക്ക് ആ ഭാഗത്ത് നിന്ന് പറഞ്ഞ് ഈ ശുശ്രൂഷ അവിടെ നിർത്തുവനെ കുതിക്കുന്ന വാക്ക് 1 7-ാമത്തെ മാസം 7-ാമത്തെ നാൾ 7 എന്ന പൂർണ്ണതയിലേക്ക് ആത്മാ കൊണ്ടെത്തിക്കുമ്പോൾ 138-ാം സങ്കീർത്തനത്തിൻ്റെ 8-ാമത്തെ വാക്യത്തിനകത്ത് സങ്കീർത്തനക്കാരൻ പറഞ്ഞൊരു വാക്കുണ്ട് യഹോവ എനിക്ക് വേണ്ടി സമാപ്തി വരുത്തുമെന്ന വാക്കാണ് ആ 2 കാര്യം ഒന്ന് ഞാൻ ഓർപ്പിക്കാം അതിന് 1-ാമത്തെ വാക്യം പഠിപ്പിക്കുന്ന വാക്കാകുന്നു ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു ദൈവന്മാരുടെ മുമ്പാകെ ഞാൻ അതിനെ കീർത്തിക്കും അതൊരു ആത്മീക ദൈവത്തിൻ്റെ സ്വരൂപത്തുള്ള മനുഷ്യൻ്റെ കടപ്പാടാണ് ആ കടപ്പാട് ചെയ്തുകൊണ്ട് നോക്കൂ അതിൻ്റെ 8-ാമത്തെ വാക്യത്തിൽ പഠിപ്പിക്കുന്ന വാക്ക് അവൻ നമുക്കൊരു സമാപ്തി വരുത്തുന്ന വാക്കാണ് വിശ്വസിക്കാം ആ വാക്ക് ഈ 7-ാമത്തെ മാസം ദൈവത്തിൻ്റെ ആത്മാവിൽ ഞാൻ ദൂത് പറയുന്നു കൈമാറുന്നു പ്രവചിക്കുന്നു എന്താ എൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായിട്ട് സ്തോത്രം താങ്ക് യു ലോർഡ് കർത്താവിൻ്റെ ആത്മാവോട് പറഞ്ഞ വാക്കാകുന്നു എലിസബത്തിനോട് പറഞ്ഞ വാക്കാണ് നിൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായിട്ട് സഖരിയോട് കർത്താവ് പറഞ്ഞ വാക്ക് നിൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായിട്ട് സ്തോത്രം ദാനിയോട് പറഞ്ഞ വാക്ക് നിൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായിട്ട് ആമ ദാവീദിനോട് പറഞ്ഞ വാക്ക് നിൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായിട്ട് പ്രവാചകന്മാരോട് പറഞ്ഞ വാക്ക് നിൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായിട്ട് ഇസ്രായേലിനോട് പറഞ്ഞ വാക്ക് നിൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായിട്ട് പുതിയ സഭയോട് പറഞ്ഞ വാക്ക് നിൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായിട്ട് വരികയാണ് അപ്പോൾ പ്രാർത്ഥനയ്ക്ക് മറുപടി എന്ന് പറഞ്ഞ വാക്ക് അതിനെ പൂർണ്ണതയെത്തിക്കുക സമാപ്തി വരുത്തുക അങ്ങനെയാണെങ്കിൽ യഹോവ എനിക്ക് വേണ്ടി സമാപ്തി അവൻ്റെ പൂർണ്ണത വരുത്തുമെങ്കിൽ ഒന്നാമത്തെ ഈ 7-ാമത്തെ മാസത്തിന്മേൽ കർത്താവിൻ്റെ ആത്മാവ് ഈ ദൂതനെ പ്രഖ്യാപിക്കുമ്പോൾ 7-ാമത്തെ മാസം 7-ാമത്തെ ദിവസമാണ് ഞാൻ ശുശ്രൂഷിക്കുന്നത് അപ്പോൾ 7-ാം മാസം 7-ാമത്തെ ദിവസം ഈ വൈകളിൽ ശുശ്രൂഷിക്കുമ്പോൾ മറക്കരുത് സ്വർഗത്തിലെ കർത്താവ് നിങ്ങളുടെ പ്രശ്നത്തിന്മേൽ ഒരു സമാപ്തി വരുത്തുമെന്നാണ് ഒരു ഭ്രാന്തനെ പോലെ ഭ്രാന്തിയെ പോലെയോ അവൻ ഞരങ്ങി ആഹാരം കഴിക്കാതെ നന്നായി വസ്ത്രം ധരിക്കാതെ നന്നായി കുളിക്കാതെ നന്നായി ഉറങ്ങുവാൻ കഴിയാതെ ഒരു വട്ടുപിടിച്ച അവസ്ഥ പോലെ ഡിപ്രഷനായിട്ട് നടക്കുന്ന മേഖലയിൽ കർത്താവ് ഉറപ്പിക്കുന്ന വാക്കാകും 7-ാമത്തെ മാസം 7-ാമത്തെ ദിവസം ആത്മദൂത് പറയുന്നു അവൻ യഹോവ എനിക്ക് വേണ്ടി ഒരു സമാപ്തി വരുത്തുമെന്ന വാക്കാകുന്നു അപ്പോൾ 7-ാമത്തെ ദിവസം 7-ാമത്തെ മാസത്തിൽ അവൻ ബൈബിളിൽ പറഞ്ഞ വാക്കാണ് അവൻ എനിക്ക് വേണ്ടി ഒരു സ്വസ്ഥത വരുത്തുമെന്ന വാക്കാണ് ആത്മവാക്കാണ് അപ്പോൾ സ്വസ്ഥത വരുത്തുമെന്ന് പരിശുദ്ധാത്മാവ് കൊടുത്തിരിക്കുമ്പോൾ ആ സ്വസ്ഥത മാത്രമല്ല അതിന് ദൈവം ശുദ്ധീകരിച്ച് നമ്മുടെ പക്കലേക്ക് തരുന്ന വാക്കാണ് ആ ദിവസം യഹോവയ്ക്ക് വിശുദ്ധമാണ് ഈ മാസം
ഞാൻ ആ ദൂതനെ നന്നായിട്ടൊന്ന് പറയാം. ഈ മാസം ഒരു ശുദ്ധീകരണത്തിന് വേണ്ടി കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ സംസാരിച്ച സംസാരങ്ങൾ, പ്രവർത്തിച്ച പ്രവർത്തികൾ, നോക്കിയ നോട്ടങ്ങൾ, ചിന്തിച്ചു കൂട്ടിയ പാപചിന്തകൾ, നമ്മറിയാതെ രഹസ്യമായി ചെയ്തതും പരസ്യമായി ചെയ്തതുമായ മേഖലകൾ, പരിശുദ്ധാത്മാവ് കൊതിക്കാത്ത ഇഷ്ടപ്പെടാത്ത പല തലക്കൂടി യാത്ര പുറപ്പെട്ട മേഖലകൾ, അതിനു മുമ്പിൽ ഏഴാമത്തെ മാസം ഏഴാമത്തെ ദിവസം ഒരു ശുദ്ധീകരണത്തിലേക്ക് നയിക്കാൻ പറ്റുമെങ്കിൽ അത് യഹോവയ്ക്ക് ശുദ്ധമെന്നാണ്. അപ്പോൾ യഹോവയ്ക്ക് ശുദ്ധമായ ദിവസത്തെ അത് ശുദ്ധമായിട്ട് തന്നെ കാണുവാൻ തക്കവന് കഴിയുമെങ്കിൽ മറക്കരുത്, ഏഴാമത്തെ മാസം ഒരു വിടുതലിന് വേണ്ടി തുടക്കം കുറിക്കുന്ന മാസമാണ്. അതുകൊണ്ട് ഞാൻ കുറിക്കുക ആ ദൂത് ഉറപ്പിച്ചതാം, എൻ്റെ കർത്താവ് ആമ ഒരിക്കലും കള്ളം പറയത്തില്ല. ഈ പുസ്തകത്തെ ഒന്ന് കുറിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ആമ ഹഗ്ഗായി പ്രവാചന പുസ്തകം അതിൻ്റെ ആറാമത്തെ അധ്യായത്തിൻ്റെ ഒന്നാമത്തെ വാക്യത്തിനകത്ത് പരിശുദ്ധാത്മാവ് ഒരു ആലോചന കുറിച്ച് വെച്ചിരിക്കുന്ന വാക്ക് ഞാൻ ഒന്ന് വായിച്ചു തരാം. ഹഗ്ഗായി പ്രവാചന പുസ്തകം അതിൽ ഒന്നാമത്തെ അധ്യായത്തിൻ്റെ ഒന്നാമത്തെ വാക്യം, ദാര്യാവശ് രാജാവിൻ്റെ രണ്ടാം ആണ്ടിൽ ആറാമത്തെ മാസം ഒന്നാം തീയതി യഹോവയുടെ അരുളപ്പാട് ഹഗ്ഗായിക്കുണ്ടായി. എന്താ വാക്ക്? യഹോവയുടെ അരുളപ്പാട് ഉണ്ടായി. എന്ത്? എപ്പോഴാണ്? ആറാമത്തെ മാസത്തെ ആറാമത്തെ മാസം ആമ ഒന്നാം തീയതി യഹോവയുടെ അരുളപ്പാട് ഉണ്ടായപ്പോൾ അവിടെ കാണുന്ന വാക്ക് ആലയത്തിൻ്റെ പണി നടന്നിട്ടില്ല. അവിടെ ഒരു പണി ആവശ്യമാണ്. ആറാമത്തെ മാസം എന്തോ തുടക്കം കുറിക്കാൻ ആവശ്യമുണ്ടായിരുന്നു. പക്ഷേ ആറാമത്തെ മാസത്തിൽ ആമ അതിനുവേണ്ടി സ്റ്റെപ്പ് വെച്ചപ്പോൾ തന്നെ നാട്ടുകാർ അതൃപ്തരായി. ആമ നിങ്ങൾ വളരെ വിതച്ചു, പക്ഷെ അല്പമേ കൊയ്യുന്നുള്ളൂ. നിങ്ങൾ അനിക ഭക്ഷിച്ചിട്ടും നിങ്ങൾ പൂർത്തി വരുന്നില്ല. നിങ്ങൾക്ക് പാനം ചെയ്തിട്ടും തൃപ്തി വരുന്നില്ല. വസ്ത്രം ധരിച്ചിട്ടും കുളിരി മാറുന്നില്ല. കൂലിക്കാരൻ ഓട്ടസഞ്ചിയിൽ ഇടുവാൻ കൂലി വാങ്ങുന്നു. കഴിഞ്ഞ ആറ് മാസങ്ങളായി ആമെ, കഴിഞ്ഞ കുറേ മാസങ്ങളായി ആമെ ഓട്ടസഞ്ചിയിൽ ആമെ കൂലി വാങ്ങിയിടുന്നു. എല്ലാം നഷ്ടപ്പെട്ടു പോകുന്നു. ആ വസ്ത്രം ഉടുത്തു, പക്ഷെ കുളിരി മാറുന്നില്ല. ആമെ സ്തോത്രം. അപ്പോൾ തന്നെ ബൈബിൾ വാക്കാകുന്നു, നിങ്ങൾ വളരെ അധ്വാനിച്ചു, അധ്വാനിച്ചിട്ട് ഒന്നും ശരിച്ചു വയ്ക്കാൻ കഴിയുന്നില്ല. നിങ്ങൾ ഭക്ഷിച്ചിട്ട് നിങ്ങൾക്ക് തൃപ്തി വരുന്നില്ല. നിങ്ങൾ പാനം ചെയ്തിട്ടും ദാഹം മാറുന്നില്ല. അങ്ങനെ ഒരു മാസങ്ങൾ നമ്മെ ആ വിട്ടു പോയിട്ടുണ്ട്. പ്രൈസ്തല. അപ്പോൾ ആറാം മാസം ഒന്നാം തീയതി മുതൽ അതിൻ്റെ അവസാന ദിവസം വരെയും ഭക്ഷിച്ചിട്ട് തൃപ്തി വരാത്ത ഒരു ഘട്ടം ഉണ്ടായിരുന്നു. പക്ഷെ കർത്താവിൻ്റെ ആത്മ വാക്കാകുന്നു, നിനക്ക് ആലയം വേണം, ആലയം പണിയണം. ആലയം പണിയാതെ യേശുവിൻ നാമത്തിൽ അവിടെ ദൈവസ്ഥാനത്ത് ഇറങ്ങാതെ അഹോവിടെ മഹത്വം ഇറങ്ങാതെ ആമയെ ഭക്ഷിച്ചിട്ടും ആം തൃപ്തി വരികയില്ല. അവിടെ ആലയത്തിനകത്ത് ദൈവസാന്നിധ്യം ഇറങ്ങാതെ നീ പാനം ചെയ്തിട്ടും ആമ നിൻ്റെ ദാഹം മാറുകയില്ല. ആമയെ ദൈവത്തിൻ്റെ ആലയത്തിനകത്ത് ശൂന്യത മാറ്റാതെ ആമ നീ ഒരിക്കൽ പോലും യേശുവിൻ്റെ നാമത്തിൽ ആമ നീ ആമ ഉടുത്താൽ പോലും നിന്റെ കുളിർ മാറുകയില്ല. ആമ നീ എന്തെല്ലാം അധ്വാനിച്ചാലും അത് ഓട്ടസഞ്ചിയിൽ കൂടി പോകുന്നു. എന്താർത്ഥം? നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാ നിങ്ങൾ വശിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നുവല്ലോ. ദൈവത്തിൻ്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കുമെന്നാണ്. എൻ്റെ പ്രിയ യൗവനക്കാര, മദ്യപാനിയായ സഹോദര, ആമേശ്വർ പുകവലിക്കുന്ന പ്രിയപ്പെട്ടവന്, മരിച്ചു വലയിൽ കഞ്ചം അടിമപ്പെട്ടവരെ, ആമ നാക്കിനടി വെച്ചുകൊണ്ട് ലഹരി പദാർത്ഥമായി കൊണ്ടുനടക്കുന്നവരെ, ആരുമറിയാതെ ഇഞ്ചക്ട് ചെയ്ത് ലഹരി കൂട്ടുമെന്നൊക്കെ നോക്കുന്നവരെ, ആമ പല രൂപത്തിൽ കൂടെ ലഹരി തലയ്ക്ക് പിടിപ്പിക്കുന്നൊക്കെ വേണം റൂട്ട് കണ്ടുപിടിച്ച കൊച്ചു കുഞ്ഞുങ്ങൾ മുതൽ മുതിർന്ന പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളുടെ ആത്മാവ് പറയാം, അത് നിങ്ങൾ നശിപ്പിക്കുന്ന ദൈവത്തിൻ്റെ ആലയമാണ്. നിങ്ങളുടെ ആലയത്തെ നശിപ്പിക്കുന്നതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തെയുമേ കുളിർമാറുന്നില്ല. നിങ്ങൾ കച്ചു പറ്റിച്ചിട്ടും നിങ്ങൾ തൃപ്തി വരുന്നില്ല. പാനം ചെയ്തിട്ടും നിങ്ങൾക്ക് ദാഹം മാറുന്നില്ല. ആമേ യേശുവിൻ നാമത്തിൽ നിങ്ങൾ എത്ര അധ്വാനിച്ചിട്ടും അധ്വാനത്തിന് ഒത്തവണ്ണം ഉയർച്ച ഉണ്ടാകുന്നില്ല. എല്ലാ ഓട്ട സഞ്ചിക്കകത്ത് വീഴുന്നു. അത് അപ്പേ പാട നശിച്ചു പോകുന്നു. ഇത് ആറാം മാസത്തിൽ ആണെങ്കിൽ ഏഴാമത്തെ മാസം അതല്ല ആത്മാവർവാക്കാവുന്നു. നിങ്ങൾ യഹോവയുടെ മന്ദിരം പണിയുന്നുവെങ്കിൽ അത് കർത്താവ് വാക്കാണ്. യഹോവയുടെ നമ്മൾ ഉൽപ്പത്തി രണ്ടാം അധ്യായത്തിൽ വായിച്ച വചനത്തിൽ പ്രവാക്കാണ്, എൻ്റെ കർത്താവ് തൻ്റെ സാദൃശ്യത്തിൽ സ്വരൂപത്തിലെല്ലാം മനുഷ്യൻ ഉണ്ടാക്കി ഉണ്ടാക്കിയിട്ട് അവൻ്റെ അകത്തേക്ക് ജീവനുള്ള ദൈവത്തിൻ്റെ ശ്വാസം മൂതി അവൻ ആത്മാവ് നിറച്ച് അവൻ ഉയർത്തി. അത് ഏറ്റവും പ്യുവർ ഹാർട്ടാണ്, അത് പ്യുവർ ബോഡിയാണ്, ഏറ്റവും അവൻ ഏറ്റവും ശുദ്ധമായ ശരീരമാണ്. അതിൻ്റെ അകത്തേക്ക് ഭക്ഷിച്ച തൃപ്തി വരും. ആ ഹൃദയത്തിനകത്ത് അങ്ങനത്തെ ഹൃദയമാണെങ്കിൽ കുടിച്ചാൽ ആമെ ദാഹം മാറും. അങ്ങനത്തെ ഹൃദയമാണെങ്കിൽ ഉടുത്താൽ കുളിർ മാറും. ആ അന്തരീക്ഷത്തിലായ ആമെ ഹൃദയമാണെങ്കിൽ അധ്വാനിക്കുന്നതനുസരിച്ച് നന്മയും വർത്തനുണ്ടാകും. പക്ഷെ അതിലേക്ക് വരണമെന്നാണ് ഈ ഏഴാമത്തെ മാസം ദൂത്. സ്തോത്രം. അപ്പോൾ യഹോവയുടെ ആലയം പൊളിഞ്ഞു പോയി. എന്നാൽ ഉൽപ്പത്തി പുസ്തകത്തിനകത്ത് യഹോവയുടെ ആലയം പണിതു. യഹോവ പണിതാണ്, അവൻ്റെ കയ്യാൽ പണിതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വെയിലാറുമ്പോൾ യഹോവ ഇറങ്ങി വരുന്നു, ആദാമിന് ഹവയിൽ നടക്കുന്നുണ്ട്. അതൊരു ഫെലോഷിപ്പാണ്, കൂട്ടായ്മയാണ്. കാര്യം അവിടെ അകത്തിരിക്കുന്ന ആത്മാവ് പ്യുവർ സ്പിരിറ്റ്,
അവരുടെ ബോഡി പ്യുവർ പ്യുവറാണ്, ആ പ്യുവർ ബോഡിയാണ്, അവർ പ്യുവർ ആത്മാവാണ്. അവൻ്റെ തല മുടി മുതൽ നഖം വരെ, കാലിലെ നഖം വരെയും അത് ഏറ്റവും പ്യുവരിറ്റി, ആ ശുദ്ധമായതാണ്. അതുകൊണ്ട് എൻ്റെ കർത്താവിൻ്റെ കൂടെ നടക്കുവാൻ, കർത്താവിന് നടക്കുവാൻ, കർത്താവിന് അവരുടെ കൂടെ നടക്കുവാൻ, അവർക്ക് കർത്താവ് നടക്കുവാൻ തക്ക പോകണം. താങ്ക് യു ലോർഡ്. ഒരു സുഹൃത്തും ഭാര്യ ഭർത്താവ് തൊട്ടുരുമി നടക്കുന്ന പോലെ ഒരുമിച്ച് നടക്കുവാൻ തക്കണം പറ്റത്. ഇതാണ് എൻ്റെ കർത്താവ് ഉദ്ദേശിച്ചവാക്ക്. ഇത് കൈവിട്ടു പോയത് ആറാമത്തെ മാസത്തിൽ അത് സംഭവിച്ചു പോയെങ്കിൽ ഏഴാമത്തെ മാസത്തെ ആത്മാവുടെ വാക്കാകുന്നു. ആവെ രണ്ടാമത്തെ അധ്യായം, ഹായ പ്രഭാസകം രണ്ടാമത്തെ അധ്യായത്തിൻ്റെ ഒന്നാമത്തെ വാക്യം, ഏഴാമത്തെ മാസം 21-ാം തീയതി ഹായി പ്രവാചക മോദരൻ ഹോട് അളപ്പാട് വീണ്ടും ഉണ്ടായത് എന്തെന്നറിയാമോ? ആ വിശ്വത്വം, നിങ്ങൾക്ക് കഴിഞ്ഞ നാൾ ധൈര്യം നഷ്ടപ്പെട്ടു പോയപ്പോൾ പണി ചെയ്യുവാൻ കഴിയാതെ വണ്ണം സമയത്ത് ആ രണ്ടാമധ്യായത്തിൻ്റെ 9-ാമത്തെ വായിക്കപ്പെടുന്ന വാക്ക, ഈ ആലയത്തിൻ്റെ പിന്നത്തെ മഹത്വം മുമ്പിലേത്തിൽ വലുതായിരിക്കും. നോക്കൂ, 7-ാമത്തെ മാസത്തിലേക്ക് ആലയം പുനഃസ്ഥാപിക്കപ്പെട്ടു. അത് കാട്ടിൽ പോയി തടിവെട്ടിക്കൊണ്ട് വന്ന ആലയം പണിതു, ദൈവത്തെ ഇഷ്ടമുള്ള ആലയമായി മാറി. അതിന് സകല തകർച്ചയും പണിതു, അതിൻ്റെ കുറവ് മൊത്തം പരിഹരിച്ചു. അവർ എവിടെയൊക്കെ കംപ്ലൈൻസ് ഉണ്ടോ, എവിടെയൊക്കെ പീശാൻ കയറി വന്നക്കവണ ലൂപ്പ് ഹോൾ ഉണ്ടോ, അതിനെ മൊത്തം അടച്ചും. ദൈവത്തിലെ പരിശുദ്ധാത്മാവ് ആമയെ അകത്തും ആമയെ കയറുന്ന പരിശുദ്ധാത്മാവ് പുറത്തേക്ക് ഒഴുകിപ്പോകാൻ നിൽക്കുമെന്നക്കമടിയാക്കിയതുകൊണ്ട് അവർ വാക്ക യഹോവയുടെ ആലയത്തിൻ്റെ മഹത്വം അന്നും ഉണ്ടായതിനെ കാട്ടിയും ഇരട്ടിയായി വെളിപ്പെടുവാൻ കാരണമായി. 1-ാമത്തെ വാക്ക് പറഞ്ഞ വാക്കാകുന്നു, പണ്ട് ഈ ആലയത്തിൻ്റെ മഹത്വം കണ്ടവൻ ആരെയും ഉണ്ടോ? അപ്പോൾ കൈപോക്കി ഞങ്ങളുണ്ട്, ഇപ്പനുണ്ട്, അതിൻ്റെ മഹത്വം നഷ്ടപ്പെട്ടു പോയി. ആദാമിനോട് ചോദിക്കാം, ഹോവയോട് ചോദിക്കാം, നിങ്ങളുടെ അകത്ത് വെളിപ്പെട്ട ദൈവത്തിൻ്റെ മഹത്വം എന്തായിരുന്നു? ഓ, അത് വർണ്ണിപ്പാൻ കഴിയുന്ന അപ്പുറമായതായിരുന്നു. അത്ര ശക്തമായ ഒരു ദൈവസാന്നിധ്യം അനുഭവിച്ചെത്ത കഴിഞ്ഞ ആ കാലഘട്ടത്തിൽ ഇപ്പോഴെങ്ങോണ്ടെന്ന് ചോദിച്ചാൽ ആദാമൻ ചോദിക്കാം, ഇപ്പോഴെങ്ങോണ്ട്? നോക്കൂ, നശിച്ചു, തരിപ്പണമായി തീർന്നു, ഭ്രാന്തരായ തലമുടിയൊക്കെ പിച്ച് ചെയ്യുന്നത്, വസ്ത്രം ഉടുക്കാനോ നന്നായി കുടിക്കുവാനോ കുടുക്കുവാനോ ആമേശോ കഴിക്കുവാനോ ഒന്നും കഴിയാതെ ഒരു ഭ്രാന്ത നടക്കുന്നു. അകത്തെ തൃപ്തി അന്യപ്പെട്ടു പോയപ്പോൾ നല്ലതെന്ന് കണ്ട ആ വ്യക്തിത്വത്തെ, നല്ലതെന്ന് കണ്ട ആ ദൈവത്തെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും ഉണ്ടാക്കിയ ആ മനുഷ്യനെ ദുഷ്ട പിശാച് വലിച്ച് കീറി ദൂരെ കളഞ്ഞു. ബൈബിൾ പ്രവാക്കണ ആലയം ശൂന്യമായി പോയി. അവൻ്റെ ഹൃദയത്തിനകത്തും ദൈവശക്തി വിട്ടു, അവൻ്റെ ഹൃദയത്തിനകത്തും യഹോവയുടെ സാന്നിധ്യം വിട്ടു. പക്ഷേ ആത്മാവ് പുനഃസ്ഥാപിച്ചു. 2-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യത്തിൽ പഠിപ്പിക്കും, ഹായ് 2-ാമത്തെ വാക്യം, 7-ാമത്തെ മാസം 21-ാം തീയതി ആലയം പുനഃസ്ഥാപിക്കപ്പെട്ടു. റൂഖാം മഷ്കരാധന. ആ പുനഃസ്ഥാപിക്കപ്പെട്ടപ്പോൾ ഒരു തൃപ്തി അകത്തേക്ക് വെളിപ്പെട്ടു, ഒരു സ്വസ്ഥകത്തെ വെളിപ്പെട്ടു. 7-ാമത്തെ ദിവസം ശുദ്ധമായി തീർന്നു. റൂമാശകഥന രഹസ്യ, പ്രിയപ്പെട്ട ഒരു സ്വഭാവത്തിന് ശുദ്ധീകരണം ഉണ്ടാക്കും, ജീവിതത്തിൽ ശുദ്ധി ഉണ്ടാക്കും. നാവിനകത്തോട് സംസാരിക്കുന്ന സംസാരത്തിന് സ്റ്റോപ്പ് ഇടും. ഒറ്റയ്ക്ക് ചിന്തിക്ക ചിന്തയ്ക്ക് ഇഷ്ടം ദൈവഹിതമില്ലാത്തതായ അശുദ്ധമായ ചിന്തകൾ മാറ്റും. പിശാചിട്ടുന്ന സക്കല്ല ആ മോറൽ ലൈഫിനകത്തുണ്ടാകുന്നതായ ആ പരാജയത്തെ മാറ്റും. കാമയം വചന ഇന്ദ്രിയജയം, വചനം പഠിപ്പിക്കുന്ന വാക്ക് ആത്മാവിൻ്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം, റോമാശിക ഇന്ദ്രിയജയം, അവയവങ്ങളെ നിയന്ത്രിക്കത്തക്കവണ്ണം ഈ മാസം അതൊരു കൺട്രോൾ സ്പിരിറ്റ്, ആത്മാവിൻ്റെ ഒരു നിയന്ത്രണത്തിലേക്ക് വിധേയപ്പെടുവാൻ തക്കവണ്ണം കഴിയുമെങ്കിൽ ഞാൻ പ്രവചിക്കാം, ഇന്ന് രാവിലെ ഈ വൈകളിൽ പ്രവചിക്കാം, പരിശുദ്ധാത്മാവ് നിങ്ങൾ പറയും, ദൂത് അവ നിങ്ങൾക്കൊരു സ്വസ്ഥത, ഒരു സമാധാനം, ഒരു തൃപ്തി. വചനവാക്കാക്കുന്നു, ഇന്നലകളിൽ നിങ്ങളെ ആരെങ്കിലും വേർത്ത് സംസാരിച്ചുവെങ്കിൽ, അപമാനിക്കപ്പെടുന്നത് പറഞ്ഞുവെങ്കിൽ, ആ ആലയത്തിൻ്റെ മഹത്വം ഇന്നുള്ള മഹത്വത്തെക്കാളും വലിയതായി മാറി. സ്വത്രം പണ്ട് ലഭിക്കാത്ത മഹത്വം, പണ്ട് കൈവിട്ടു പോയ മഹത്വം വീണ്ടും പുനഃസ്ഥാപിക്കപ്പെടാൻ പറ്റും. അതുകൊണ്ട് 9-ാമത്തെ വാക്യം പഠിപ്പിക്കുന്നു, ഈ ആലയത്തിൻ്റെ ആ പിന്നത്തെ മഹത്വം മുമ്പിലത്തിൽ വലുതായി തീരുമെന്ന വാക്ക് പറഞ്ഞ വാക്ക് വിശ്വസിക്കാൻ മതി. വാക്ക് മക്കളെക്കുറിച്ച്, കുടുംബത്തെക്കുറിച്ച്, ജീവിതത്തെക്കുറിച്ച് ഞരങ്ങുന്ന, അപമാനിക്കപ്പെട്ടു പാസ്റ്ററെ, അപമാനിക്കപ്പെട്ടു, ഇങ്ങനെയൊന്നും ആകുമെന്ന് ഓർത്തില്ല എന്ന് വിഷമത്തോട് പറയുന്ന കുടുംബത്തോട് ആത്മാവ് പറയുന്നു, നോ, ഇല്ല, ഈ മഹത്വം ആലയത്തിന് ഈ ശരീരത്തിലിരിക്കുന്ന അകത്തിരിക്കുന്ന ആലയമുണ്ടല്ലോ, ഈ ആലയം അതിൻ്റെ മഹത്വം മുമ്പിലത്തിൽ അധികമായി മാറാൻ പോവുകയാണ്. വിശ്വസിക്കാമോ? 7-ാമത്തെ മാസം ദൂരെടുക്കൂ. കർത്താവ്, സ്വസ്ഥത, ഒരു സമാധാനം, ഒരു ശുദ്ധീകരണം, ഇത് 3 അകത്തേക്ക് ഇന്ന് വെളിപ്പെട്ട് വരും. യഹോവ പറഞ്ഞു, നല്ലതാണ്, എൻ്റെ കുഞ്ഞെ
നല്ലതാണ്. എനിക്കറിയാം ആത്മാവ് എന്നോട് ശുശ്രൂഷിക്കാൻ പറഞ്ഞപ്പോൾ മനസ്സിലായി ഈ ദൂത് കേൾക്കുന്ന ആയിരക്കണക്കിന് കുടുംബത്തോട് എൻ്റെ കർത്താവ് പറഞ്ഞ വാക്കാണ് ഞാൻ ശുദ്ധീകരിക്കാൻ പോവുകയാണ്, ഞാൻ ശുദ്ധീകരണം എൻ്റെ ആൾക്കാരിലേക്ക് അടുപ്പിക്കാൻ പോവുകയാണ്, അടുപ്പിയത് ഞാൻ അവർക്ക് സ്വസ്ഥതയും സമാധാനവും എൻ്റെ അവരുടെ പ്രാർത്ഥനയ്ക്കും അവരുടെ ഹൃദയത്തിലെ ആഗ്രഹത്തിന് മറുപടിയായി ഞാൻ അവരുടെ അകത്തേക്ക് ഇറങ്ങും. അവർ കണ്ടിട്ടില്ലാത്ത മറുപടികൾ, യെസ്, നിങ്ങൾ നിങ്ങളുടെ ബുദ്ധി പോലും ചിന്തിക്കാത്ത ഉയർച്ചകൾ, നിങ്ങളുടെ മനസ്സ് പോലും കാണാത്ത നേട്ടങ്ങൾ എൻ്റെ തമ്പുരാൻ നിങ്ങൾക്ക് തരാൻ പോവുകയാണ്. വിശ്വസിക്കാമോ? ഞാൻ ഈ ചെറിയ സമയം മാത്രം പ്രസംഗിച്ചുള്ളൂ, എനിക്ക് മണിക്കൂർ പ്രസംഗിക്കാൻ തക്ക നിയോഗം വരാത്തതുകൊണ്ട് പക്ഷേ ഞാൻ നിർത്തുകയാണ്. എങ്കിലും ദൂരെടുക്കൂ, ആമ എൻ്റെ കർത്താവ് സ്വസ്ഥമായി, ആ സ്വസ്ഥത നിങ്ങളെ കൈമാറുന്നു, എൻ്റെ കർത്താവ് ശുദ്ധീകരിച്ചു, ആ ശുദ്ധീകരണം നിങ്ങളിലേക്ക് വരികയാണ്. യേശുവിൻ്റെ നാമത്തിൽ കണ്ണടച്ചാട്ട് ഞാൻ പ്രാർത്ഥിക്കുക. ദൈവാത്മാ നിങ്ങൾക്ക് സംസാരിക്കുന്ന ദൂതായതുകൊണ്ട് അതിനെ ഉറപ്പിക്കാൻ തക്ക നിങ്ങൾക്ക് ആത്മാവിൽ പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവ് നാമത്തിൽ കർത്താവെ, ഈ പ്രായമുള്ള പിതാവ്, 38 വയസ്സ് പ്രായമുള്ള ഒരു സഹോദരി കർത്താവിൻ്റെ ആത്മാവ് സംസാരിക്കുന്നു, സ്വസ്ഥതയില്ലാതെ കുടുംബജീവിതത്തിനകത്തേക്ക് പ്രവേശിച്ചു, വളരെ പ്രതീക്ഷയോടുകൂടെയാണ് പ്രവേശിച്ചത്. കഴിഞ്ഞ 12 വർഷമായിട്ട് ജീവിതമായിട്ട് മല്ലടിച്ച് മരിക്കണമെന്ന് ആഗ്രഹിച്ചിരിക്കുന്നതായ ആ അത്രയോളം പ്രായമുള്ള ആ സഹോദരിയുടെ ആത്മ ഇടപെടുന്നു. കർത്താവ് ഇന്നെൻ്റെ ആത്മകത്തെ ടെൻഡൻസി മാറും, സ്വന്തം ജീവനെ ആത്മാവിനെ നശിപ്പിക്കാൻ തക്കവണ്ണം സാത്താനിട്ട ആ പ്ലാനിനെ ഞാൻ യേശുവിൻ്റെ ശാസിക്കുന്നു. ഇന്ന് അവരുടെ ജീവിതത്തിൽ സ്വസ്ഥതയും ശുദ്ധീകരണം കർത്താവ് കൊടുക്കണം. കർത്താവ് ഈ 7-ാമത്തെ മാസം ഞാൻ ഓപ്പൺ ചെയ്ത് പ്രാർത്ഥിക്കുന്നു, അനേക ആയിരക്കണക്കിന് സന്തോഷ വാർത്തകൾ, വിടുതൻ്റെ വർത്തമാനം ഉണ്ടായിവരട്ടെ. ഇനി ഒരിക്കലും ആ കുടുംബത്തെ സാത്താൻ കളിക്കരുത്, ആ ശരീരത്തെ പിശാജ് ദുർമാർഗത്തിന് ഉപയോഗിക്കരുത്, ആ ആത്മഹത്യ ചെയ്യുവാൻ ഉപയോഗിക്കരുത്, ആ ശരീരത്തെ മദ്യപിക്കാൻ ഉപയോഗിക്കരുത്, ആ ശരീരത്തെ ആമേ കർത്താവ് കൊലപാതകത്തിൽ നയിക്കിപ്പിക്കരുത്, ആ ശരീരത്തെ ആമേ ലഹരി പദാർത്ഥം അടിമപ്പെടുത്തരുത്, ആമേ സ്തോത്രം ചീത്തത്തരം പറയുവാനോ ചീത്തത്തെ ചെയ്യുവാൻ അനുവദിക്കരുത്. യേശുവിൻ്റെ നാമത്തിൽ ഞാനൊരു അഭിഷിക്ത നിലയിൽ ഞാൻ അവരെ സഹോദരമാക്കി പ്രാർത്ഥിക്കുന്നു. കമോൺ എവരിബഡി, യേശുവിൻ്റെ നാമത്തിൽ എല്ലാ കുടുംബങ്ങളുടെ മേലും എല്ലാ വ്യക്തികളുടെ മേലും ദൈവ അഭിഷിക്തന്മാരുടെമേലും ഈ ദൂതൊന്ന് കൈമാറ്റം ചെയ്യുന്നു. വലിയ ദൈവപ്രവൃത്തി വെളിപ്പെടുത്തുന്ന വയ്ക്കാൻ നന്ദി. സ്വസ്ഥതയും സമാധാനവും ശുദ്ധീകരണവും ഈ മാസത്തിന് പ്രത്യേകത ഇടട്ടെ കർത്താവ്. അതവരുടെ ജീവിതത്തിന്മേൽ കർത്താവെ അവൻ നല്ലതെന്ന് കാണത്തക്ക വണ്ണം ദൈവാത്മാവിടെയാക്കണം. ഞാൻ അവരെ നഷ്ടപ്പെട്ടു പേരിനെ മടക്കി വരുത്തുവാൻ പ്രാർത്ഥിക്കുന്നു, നഷ്ടപ്പെട്ടു സ്വഭാവത്തെ മടക്കി വരുത്താൻ പ്രാർത്ഥിക്കുന്നു. കൈവിട്ട് പോയെല്ലാം മടങ്ങി വരട്ടെ. ഇപ്പോഴത്തെ മഹത്വത്തേക്കാൾ ഏറ്റവും ശ്രേഷ്ഠ മഹത്വം അവരിലേക്ക് ഇറങ്ങി വരട്ടെ. ഞങ്ങളുടെ നാമം ചൊല്ലി പിതാവിൻ്റെ പുത്രൻ പരിശുദ്ധ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. കർത്താവ് അത്ഭുതം ചെയ്യും. യേശു ക്രിസ്തു നാമത്തിൽ തന്നെ ആമേൻ. മറക്കരുത്, 7-ാമത്തെ മാസം സ്വസ്ഥതയോടെ നിൽക്കാൻ പറ്റും. ഒത്തിരി വിഷയത്തിന് പൂർത്തിയാണ് കർത്താവ് വരുത്തുകയാണ്. നിങ്ങൾക്ക് ഞങ്ങളോടൊപ്പം കണ്ട് പ്രാർത്ഥിക്കുകയോ ആരാധിക്കുകയോ താല്പര്യമുണ്ടെങ്കിൽ വന്നാട്ടെ, ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. ആമേ. താഴേക്കണ്ട നമ്പറിൽ വിളിച്ചാട്ടെ. ഈ ശുശ്രൂഷയെ നിങ്ങളുടെ പ്രാർത്ഥന കൊണ്ട് സഹായിക്കുകയും നിങ്ങളുടെ സമ്പത്ത് സഹായിക്കുകയും ചെയ്താട്ടെ. കർത്താവ് അനുഗ്രഹിക്കും മറകട്ടെ. ആമേ. ഗോഡ് ബ്ലെസ് യു. Thank you.